അടിപൊളിയാ. സഹോദരിയാണ് പടത്തിൽ ഏറ്റവും നല്ല ഒരു സാധാ തമിഴ് സിനിമ, മസാല മാസ് മസാല പടങ്ങൾ, അതിനപ്പുറമൊന്നും സൂപ്പർ ആയിരുന്നു. നല്ലോണം നല്ലോണം ആദ്യം തൊട്ട് അവസാനം വരും നല്ലോണം. തമിഴകത്തിന്റെ സൂപ്പർ താരം ധനുഷ് രചനയും സംവിധാനം നിർവഹിക്കുന്ന രായൻ എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രം സൺ പിക്ചേഴ്സ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് അപർണ ബാലമുരളി, കാളിദാസ് ജയറാം തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. ധനുഷിന്റെ മേക്കിംഗ് വലിയ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷ പോലൊന്നും വലിയൊരു ക്യാൻവാസിലേക്ക് എത്താൻ പറ്റിയില്ല. ബിജിയൊക്കെ എ ആർ റഹ്മാന്റെ മ്യൂസിക്കലൊക്കെ സോങ്ങും മ്യൂസിക്കും എല്ലാം വലിയ കുഴപ്പമായിരുന്നു. കടലാസ് അത്യാവശ്യം നല്ല വേഷം, തമിഴ് നല്ല സ്പേസുണ്ട്, അത്യാവശ്യം നല്ല സ്പേസുള്ളത്. ത്രില്ലർ മൂഡല്ല പടം, അത്യാവശ്യം ഒരു സാധാ തമിഴ് സിനിമ, മസാല മാസ് മസാല പടങ്ങൾ, അതിനപ്പുറമൊന്നും പികൽ പടം തന്നെ, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടിരിക്കാം, കുഴപ്പമില്ല, ബോറൊന്നും അല്ല, പടം മോശമാണെന്നല്ല, എന്നാലും വലിയൊരു ഇതില്ല. അടിപൊളിയാ. സഹോദരിയാണ് പടത്തിൽ ഏറ്റവും നല്ല സൂപ്പർ. ഫാമിലി കണ്ടോണ്ടിരിക്കാം, സൂപ്പറായിട്ട് അടിപൊളി. നല്ലതാണോ ഏറെ? അതും കൊള്ളാം, പാട്ടും കൊള്ളാം, എല്ലാം കൊള്ളാം. നല്ല വയലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. ആക്ഷൻ സൂപ്പർ, കളിതാസും സൂപ്പർ. പിന്നെ വർക്കറിയാം, നല്ലോണം അഭിനയിച്ചിട്ടുണ്ടോ? നല്ലോണം ചെയ്തിട്ടുണ്ട്. റിട്ടേൺ അയാളെ പിന്നെ അപർണ പാരമ്പളി, അതും കുഴപ്പമില്ല. അപർണയുണ്ട്. പിന്നെ ഒരു പുതിയൊരു ആയി, അവള് നല്ലോണം അഭിനയിച്ചു. ആ ധനുഷിന്റെ പെങ്ങളായിട്ട് നല്ല നല്ല അഭിനയം. ധനുഷ് എങ്ങനെ? ധനുഷിന്റെ സംവിധാനം വലിയ പോറ, അത്രയും ചോദിക്കാനില്ല. ഭക്ഷണമൊക്കെ അടിപൊളിയാണ്, വലിയ രസമല്ല പടം കാണാൻ. സയൻസ് സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ചിത്രത്തിന് മറ്റു വിശേഷമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.